നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഹീറ്റ് എഞ്ചിൻ ആൻഡ് ഹീറ്റ് പമ്പ് ആൻഡ് എ റെഫ്രിജറേറ്റർ. ഒരു ഹീറ്റ് എഞ്ചിനും ഹീറ്റ് പമ്പും റെഫ്രിജറേറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്ന ഒരു ഹീറ്റ് എഞ്ചിനാണ്. അപ്പോൾ ഒരു എഞ്ചിൻ വർക്ക് തരണമെന്നുണ്ടെങ്കിൽ ആ എഞ്ചിനിലേക്ക് നമ്മൾ എന്തെങ്കിലും ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യണം. ആ ഇൻപുട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഹീറ്റായിട്ടാണ്. അപ്പോൾ ഒരു എഞ്ചിൻ വർക്ക് ഡെലിവറി ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് എന്ത് കൊടുക്കും? ഒരു ഇൻപുട്ട് കൊടുക്കും. ആ ഇൻപുട്ട് കൊടുക്കുന്നത് ഹീറ്റായിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻപുട്ട് വേണം. ആ ഇൻപുട്ട് കൊടുക്കുന്ന ഒരു റിസർവെയർ ഉണ്ട്. ആ റിസർവെയറിനെ നമ്മൾ സോഴ്സ് എന്ന് പറയും. അതായത് ഏതൊരു ബോഡിയും വർക്ക് ചെയ്യുന്നതിന് ഒരു ഹീറ്റ് കൊടുക്കുന്നെങ്കിൽ അത് സോഴ്സിൽ നിന്നാണ് എടുക്കുന്നത്. ആ സോഴ്സ് എപ്പോഴും ഹൈ ടെമ്പറേച്ചർ എന്ത് ചെയ്തിരിക്കും? മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന റിസർവെയറിനെ നമ്മൾ സോഴ്സ് എന്ന്, ലോ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന റിസർവെയറിനെ നമ്മൾ സിങ്ക് എന്നും പറയുന്നു. അപ്പോൾ ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ എഞ്ചിൻ ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ഹീറ്റിനെ എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. ആ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിനെ എന്താക്കി മാറ്റുകയാണ്? വർക്കാക്കി മാറ്റുന്നു. 100% ആ ഹീറ്റിനെ ഒരു കാരണവശാലും വർക്കാക്കി മാറ്റാൻ എഞ്ചിന് കഴിയില്ല. കാരണം അത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അത് വയലേറ്റ് ചെയ്യും. കാരണം ഹീറ്റ് എഞ്ചിൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു സോഴ്സും ആവശ്യമാണ്, സിങ്കും ആവശ്യമാണ്. അപ്പോൾ ഹീറ്റ് എഞ്ചിൻ ക്യൂവൺ എമൗണ്ട് ഓഫ് ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് അത്രയും തന്നെ വർക്കാക്കി മാറ്റിക്കഴിഞ്ഞാൽ റിജക്ട് ചെയ്യാൻ പിന്നെ ഹീറ്റില്ല. അപ്പോൾ സിങ്കിൻ്റെ ആവശ്യമില്ലാതായി മാറും. അപ്പോൾ സോഴ്സ് മാത്രം മതി ഒരു എഞ്ചിൻ വർക്ക് ചെയ്യാൻ. അത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ വയലേഷനായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരു ഹീറ്റ് മൊത്തത്തെ എന്താക്കി മാറ്റാൻ പറ്റില്ല, വർക്കാക്കി മാറ്റാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ക്യൂവൺ എമൗണ്ടോ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, ഡബിൾ എമൗണ്ടോ വർക്ക് എന്ത് ചെയ്യുന്നു? റിജക്റ്റ് ചെയ്യുന്നു. ബാലൻസ് വരുന്ന ഹീറ്റ് എവിടേക്ക് റിജക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും? ലോ ടെമ്പറേച്ചർ റിസർവറായ സിങ്കിലേക്ക് എന്ത് ചെയ്യപ്പെടുകയും ചെയ്യും? റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. നമുക്കൊരു സ്കീമാറ്റിക് ഡയഗ്രത്തിലൂടെ നോക്കാം. ഫസ്റ്റ് വി ഹാവ് ടു ഡ്രോ ദ ഹൈ ടെമ്പറേച്ചർ റിസർവെയർ, മെയിൻറ്റെയിൻ ദ ടെമ്പറേച്ചർ ടി വൺ. ടി വൺ ആണ് ഇവിടുത്തെ ഹൈ ടെമ്പറേച്ചർ. ആ ഹൈ ടെമ്പറേച്ചർ റിസർവെയർ മെയിൻറ്റെയിൻ ചെയ്ത ടെമ്പറേച്ചർ ആണ് ടി വൺ. അവിടെ നിന്ന് എഞ്ചിൻ എന്ത് ചെയ്യുന്നു? എഞ്ചിൻ അബ്സോർബ് ക്യൂവൺ എമൗണ്ട് ഓഫ് ഹീറ്റ് ഫ്രം ദ ഹൈ ടെമ്പറേച്ചർ റിസർവെയർ മെയിൻറ്റെയിൻ ആയിട്ട് ടി വൺ ടെമ്പറേച്ചർ. ടി വൺ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതിൽ നിന്ന് സോഴ്സിൽ നിന്ന് ക്യൂവൺ എമൗണ്ട് ഓഫ് ഹീറ്റിനെ എഞ്ചിൻ എന്ത് ചെയ്തു? അബ്സോർബ് ചെയ്തു. അതിൽ ഡബിൾ എമൗണ്ട് ഓഫ് വർക്ക് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് എഞ്ചിൻ ഡെലിവറി ചെയ്തു. എന്നാൽ നമ്മൾ പറഞ്ഞു 100% ഹീറ്റ് ഉണ്ടാവില്ല, വർക്കായി മാറില്ല. ബാലൻസ് വരുന്നത് ഒരു ക്യൂ ടു എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് റിജക്റ്റഡ് ടു ദ സിങ്ക്, മെയിൻറ്റെയിൻ ആയിട്ട് ടെമ്പറേച്ചർ ടി ടു. അപ്പോൾ സിങ്കിലേക്ക് എന്ത് ചെയ്യപ്പെട്ടു? റിജക്റ്റ് ചെയ്യപ്പെട്ടു. ആ സിങ്കിലേക്ക് റിജക്റ്റ് ചെയ്യപ്പെട്ട ടെമ്പറേച്ചർ, ആ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന സിങ്ക് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ എന്താണ്? ടി ടു. അപ്പോൾ ടി വൺ എന്ന് പറയുന്ന ടെമ്പറേച്ചർ ടി ടുവിനേക്കാൾ എന്താണ്? ഗ്രേറ്റർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ എന്ത് ടേം അസോസിയേറ്റ് ചെയ്തു? എഫിഷ്യൻസി. അപ്പോൾ ഒരു ഹീറ്റ് എഞ്ചിനെ നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ടേമാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. നമുക്ക് എന്തായിരുന്നു ഔട്ട്പുട്ട്? വർക്ക് ഡൺ ആണ് നമ്മുടെ ഔട്ട്പുട്ട്. എന്താ നമ്മുടെ ഇൻപുട്ട്? ക്യൂ വൺ ആണ് നമ്മുടെ ഇൻപുട്ട്. അപ്പോൾ ഡബ്ല്യു ബൈ ക്യൂ വൺ. ഡബ്ല്യു ഓക്കെ, ഡബ്ല്യു നമുക്ക് എങ്ങനെയാണ്? ക്യൂ വൺ എമൗണ്ട് ഓഫ് ഹീറ്റ് എഞ്ചിൻ എടുക്കുന്നു, അതിൽ ക്യൂ ടു റിജക്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഡബ്ല്യു എന്തായിരിക്കും? ഇതിൻ്റെ ഡിഫറൻസ് അല്ലേ? ക്യൂ വൺ മൈനസ് ക്യൂ ടു. ക്യൂ വൺ നമ്മൾ എടുക്കുന്നു, അതിൽ ഡബ്ല്യു എമൗണ്ട് വർക്ക് ഡെലിവറി ചെയ്തു, ബാലൻസ് റിജക്ട് ചെയ്യപ്പെട്ടു എങ്കിൽ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ക്യൂ വൺ മൈനസ് ക്യൂ ടു ബൈ എന്തുവരും? ക്യൂ വൺ. അപ്പോൾ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു നമുക്ക് ഇതിനെ ടെമ്പറേച്ചർ ടെൻഷനിലൂടെ എഴുതാം. അപ്പോൾ എഫിഷ്യൻസി നമുക്ക് കിട്ടി ക്യൂ വൺ മൈനസ് ക്യൂ ടു ബൈ ക്യൂ വൺ. അത് ടെമ്പറേച്ചർ ടെൻഷൻ എഴുതുമ്പോൾ എന്തുവരും? ക്യൂ വൺ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ എവിടെ നിന്ന് എടുക്കുന്നത്? ടി വൺ എന്നാണ്. എന്തുകൊണ്ട് ടി വൺ? ക്യൂ ടു റിജക്ട് ചെയ്ത് ഏത് ടെമ്പറേച്ചറിലേക്കാണ്? ടി ടു ആണ്. അപ്പോൾ അത് ടി ടു എന്ന് കൊടുക്കാം. ബൈ എന്തുവരും? ടി വൺ. അപ്പോൾ എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്തായി? ടി വൺ മൈനസ് ടി ടു ബൈ ടി വൺ. ഇഫ് ദ ടെമ്പറേച്ചർ ടി വൺ ഈസ് ഗ്രേറ്റർ ദാൻ ടി ടു, എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ എന്താ? ഇക്വേഷൻ ടി വൺ മൈനസ് ടി ടു ബൈ ടി വൺ. അടുത്ത നമുക്കൊരു റെഫ്രിജറേറ്റർ നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന എഞ്ചിനാണ്. അടുത്ത നമ്മൾ എന്താ റെഫ്രിജറേറ്റർ? എന്താ റെഫ്രിജറേറ്ററിൻ്റെ ഫംഗ്ഷൻ? ലോ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ വീണ്ടും കുറയ്ക്കുക, അതായത് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിനേക്കാൾ കുറയ്ക്കുക. അപ്പം ലോ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ബോഡിയിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് എവിടേക്ക് റിജക്ട് ചെയ്യപ്പെടുക? ഹൈ ടെമ്പറേച്ചർ സറൗണ്ടിങ്സിലേക്ക് എന്ത് ചെയ്യപ്പെടുക? റിജക്ട് ചെയ്യപ്പെടുക, ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് റെഫ്രിജറേറ്ററിൻ്റെ ഫംഗ്ഷൻ. അതായത് റെഫ്രിജറേറ്ററിൻ്റെ ഫംഗ്ഷൻ
അതാണ് നമ്മുടെ ഇപ്പൊ റൂമാണ് നമ്മുടെ ഈ റൂമാണ് നമ്മുടെ സിസ്റ്റം. ആ റൂമിനെ നല്ലതുപോലെ തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനേക്കാൾ കുറഞ്ഞൊരു ടെമ്പറേച്ചർ റൂമിൽ മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കുക. അപ്പൊ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് ഈ റൂമിൽ നിന്ന് ഹീറ്റിനെ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനേക്കാൾ കുറവൊരു ടെമ്പറേച്ചർ ഈ റൂമിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ റൂമിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റിനെ എന്ത് ചെയ്യണം, എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് അതെവിടെ കളയണം, ഹൈ ടെമ്പറേച്ചറിലേക്ക് കളയുകയും ചെയ്യണം. ഹൈ ടെമ്പറേച്ചർ ഇപ്പോൾ സറൗണ്ടിങ്സ് ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ സറൗണ്ടിങ്സിലേക്ക് റിജക്ട് ചെയ്യപ്പെടുകയും ചെയ്യാം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താവശ്യമാണ്, നമുക്കൊരു എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായം ആവശ്യമാണ്. അതിവിടെ നമ്മൾ വർക്കായിട്ട് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അപ്പം ഇവിടെ ഒരു റെഫ്രിജറേറ്റർ എന്താ ചെയ്യുന്നത്, അവിടെ നമുക്കൊരു ലോ ടെമ്പറേച്ചർ റിസർവെയർ ആണ് T1, ഹൈ ടെമ്പറേച്ചർ റിസർവെയർ ആണ് T2, പമ്പാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, സോറി റെഫ്രിജറേറ്റർ ആണ് R എന്ന് കൊടുക്കുക. റെഫ്രിജറേറ്റർ എന്ത് ചെയ്യുന്നു, ലോ ടെമ്പറേച്ചർ റിസർവെയർ ആണ്. ഇതാണ് നമ്മുടെ സിസ്റ്റം, നമ്മുടെ സിസ്റ്റം ഇതാണ്. കാരണം നമുക്ക് ഇതാണ് ഇവിടെ ആണ് എന്ത് വേണ്ടത്, ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം എനിക്ക് ഈ സിങ്ക് എന്ന് പറയുന്നത് T1 ആണെന്ന് അറിയാമല്ലോ. ഇത് T2, നമ്മൾ വലിയ ടെമ്പറേച്ചർ ഉള്ളത് T2, ചെറിയ ടെമ്പറേച്ചർ ഉള്ളത് T1 എന്ന് എടുത്തിരിക്കുകയാണ്. അപ്പം ഇത് ഒരു ഹോട്ട് ബോഡിയും, ഇപ്പം ഇതാണെങ്കിൽ നമുക്ക് പറയാം ഇത് ഹോട്ട് ബോഡിയാണ്, T1 മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ബോഡി എന്ന് പറഞ്ഞാൽ കോൾഡ് ബോഡി എന്ന് പറയാം. അപ്പോൾ ഈ കോൾഡ് ബോഡിയുടെ ടെമ്പറേച്ചർ വീണ്ടും കുറഞ്ഞ് തന്നെ നിർത്തണം. എപ്പോഴും അത് ലോ ടെമ്പറേച്ചറിൽ തന്നെ നിർത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് എവിടേക്ക് കൊടുക്കുക, ഹോട്ട് ബോഡിയിലേക്ക് കൊടുക്കുക. കാരണം അങ്ങനെ കൊടുത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താ, ഹോട്ട് ബോഡിയിൽ നിന്ന് എവിടോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങും, കോൾഡ് ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. നമ്മുടെ റൂമിലാണ്, നമ്മുടെ റൂമാണ് നമ്മുടെ സിസ്റ്റം, റൂമിലേക്ക് പുറത്തു നിന്ന് ഹീറ്റ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ റൂമിലെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ റൂമിലെ ടെമ്പറേച്ചർ നമുക്ക് ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഒരു എക്സ്റ്റേണൽ ഏജൻസി നമ്മുടെ സഹായം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പം ഇവിടെ റെഫ്രിജറേറ്റർ എന്ത് ചെയ്യുന്നു, ഈ ലോ ടെമ്പറേച്ചർ ബോഡിയിൽ നിന്ന് Q1 എമൗണ്ട് ഓഫ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യാം. T1 ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ലോ ടെമ്പറേച്ചർ ബോഡിയിൽ നിന്ന് Q1 എമൗണ്ട് ഓഫ് ഹീറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യും. അതിന് വേണമെങ്കിൽ നമുക്ക് ഹോട്ട് ബോഡി T1 എന്നും കോൾഡ് ബോഡി നമുക്ക് T2 എന്നും കൊടുക്കാം. അങ്ങനെ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്താൽ മതി. ഹോട്ട് ബോഡിയുടെ ടെമ്പറേച്ചർ T1 എന്നും, കാരണം നമ്മൾ ഇവിടെ ഹോട്ട് ബോഡിക്ക് T1 കോൾഡ് ബോഡിക്ക് T2 എന്ന് എടുത്തതുപോലെ ഇവിടെ നമുക്ക് കോൾഡ് ബോഡിയുടെ ടെമ്പറേച്ചർ T2, ഹോട്ട് ബോഡിയുടെ ടെമ്പറേച്ചർ T1 എന്ന് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള നൊട്ടേഷൻസ് നമുക്ക് കൊടുക്കാം, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്ക് ആ രീതിയിൽ തന്നെ പോവാം. അപ്പോൾ കോൾഡ് ബോഡിയുടെ ടെമ്പറേച്ചർ T2 മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. T2 മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ആ ബോഡിയിൽ നിന്ന് Q2 എമൗണ്ട് ഓഫ് ഹീറ്റിനെ ആർ അബ്സോർബ് ചെയ്യുന്നു റെഫ്രിജറേറ്റർ. ചുമ്മാ അബ്സോർബ് ചെയ്യാൻ പറ്റൂ, അബ്സോർബ് ചെയ്യണമെങ്കിൽ എക്സ്റ്റേണൽ ഏജൻസിയുടെ എന്ത് വേണം, സഹായം വേണം. അപ്പോൾ അതിന് നമ്മൾ പുറത്തു നിന്നൊരു വർക്ക് ആരിലേക്ക് കൊടുക്കുന്നു, റെഫ്രിജറേറ്ററിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ Q2 എമൗണ്ട് ഓഫ് ഹീറ്റിനെ T2 ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഇപ്പം ഇതാണ് നമ്മുടെ സോഴ്സ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു റെഫ്രിജറേറ്ററിലേക്ക്. അതിനുവേണ്ടി ഇത് കൊടുത്തു, W എമൗണ്ട് ഓഫ് വർക്ക് കൊടുത്തു. എന്നിട്ട് എന്തായിട്ട് മാറി, ഈ Q2 എമൗണ്ട് ഓഫ് ഹീറ്റും നമ്മൾ കൊടുത്ത വർക്ക് ഉണ്ടല്ലോ അതെന്തായിട്ടൊന്ന് മാറും, ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഹീറ്റും കൂടെ ചേർന്ന് Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് എവിടേക്ക് റിജക്ട് ചെയ്യുന്നു, ഹോട്ട് ബോഡിയിലേക്ക് റിജക്ട് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ Q1 എന്ന് പറയുന്നത് ആരുടെ സമ്മാണെന്ന് പറയാം, Q2 W കൂടെ സമ്മാണ് ഇത് Q1. അപ്പോൾ Q1 ഈസ് ദ സം ഓഫ് Q2 പ്ലസ് W. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് W ഒരു ഇക്വേഷൻ എഴുതാമല്ലോ, W ഈസ് ഇപ്പോൾ ഈ Q2 അപ്പുറത്ത് മൈനസ് ആവേ, Q1 മൈനസ് Q2. അപ്പോൾ നമ്മൾ കൊടുത്ത വർക്ക് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, Q1 മൈനസ് Q2. ഒരു റെഫ്രിജറേറ്ററിന്റെ കേസിൽ എഫിഷ്യൻസി നല്ല നമ്മൾ പറയാറുള്ളത് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്, അപ്പോൾ COP എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു COP ഓഫ് എ റെഫ്രിജറേറ്റർ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പൊ നമ്മളുടെ ഉദ്ദേശം എന്തായിരുന്നു, നമ്മൾ ഇരിക്കുന്ന റൂമാണ് നമ്മുടെ സിസ്റ്റം എങ്കിൽ ആ റൂമിന്റെ ടെമ്പറേച്ചർ എപ്പോഴും അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിനേക്കാൾ കുറച്ച് നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഈ റൂമിലുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, എന്നിട്ട് അത് സറൗണ്ടിങ്സിലേക്ക് റിജക്ട് ചെയ്യപ്പെടണം. അപ്പൊ നമ്മുടെ COP എന്ന് പറയുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം, എത്രമാത്രം ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, How much quantity of heat is absorbed from the room to maintain the room at a temperature lower than atmospheric temperature. അപ്പോൾ നമ്മുടെ റൂമിനകത്തുള്ള ടെമ്പറേച്ചർ കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൂമിൽ നിന്ന് ഹീറ്റിനെ എന്ത് ചെയ്യണം, അബ്സോർബ് ചെയ്യണം. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് പറയുന്നത് എത്രമാത്രം ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എത്രമാത്രം ഹീറ്റിനെ അബ്സോർബ് ചെയ്തത്, Q2 എമൗണ്ട് ഓഫ് ഹീറ്റിനെ നമ്മൾ എന്ത് ചെയ്തു, അബ്സോർബ് ചെയ്തു.
അതിനെത്ര വർക്ക് നമ്മൾ കൊടുത്തു, ചുമ്മാതെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കാരണം ലോയിൽ നിന്ന് ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ തന്നെത്താൻ നടക്കില്ല. നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായം കൊടുത്തുകൊണ്ടേ നടക്കത്തുള്ളൂ. ഇപ്പൊ വീട്ടിലിരിക്കുന്ന കിണറ്റിലെ വെള്ളം നമ്മുടെ ടാങ്കിൽ എത്രമെങ്കിലും ചുമ്മാ നടക്കും ഇല്ല. അവിടെ ഒരു പമ്പ് നമ്മുടെ എക്സ്റ്റേണൽ ഏജൻസി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് പമ്പ് താഴെ കിടക്കുന്ന വെള്ളത്തെ മുകളിലേക്ക് എത്തിച്ചു. അതേപോലെ ഇവിടുത്തെ ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ബോഡിയിൽ നിന്ന് ക്യൂറ്റു എമൗണ്ട് ഓഫ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? ഡബ്ല്യു എമൗണ്ട് ഓഫ് വർക്ക് കൊടുത്തു. അതാണ് അവിടുത്തെ സി ഒ പി ഓഫ് എ റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്ത് ചെയ്തു? സി ഒ പി ഓഫ് റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ റേഷ്യോ ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ഫ്രം ദ ബോഡി ടു ദ വർക്ക്. അതിന് എത്ര മാത്രം വർക്ക് നമ്മൾ കൊടുത്തു, അപ്പൊ ക്യൂറ്റു ഡിവൈഡഡ് ബൈ ഡബ്ല്യു. അപ്പൊ വർക്ക് കുറച്ച് മതി, കൂടുതൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്തെങ്കിൽ അവിടെ സി ഒ പി കൂടുതലാണ് അല്ലെ. കാരണം ന്യൂമറേറ്റർ ആണ് ക്യൂറ്റു. അപ്പൊ എത്ര ഹീറ്റ് കൂടുതൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും, പക്ഷെ അതിനുവേണ്ടി നമ്മൾ കൊടുത്ത വർക്ക് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ സി ഒ പി എന്ത് ചെയ്യും? കൂടും. എന്നാൽ നേരെ തിരിച്ച് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ് കുറവും വർക്ക് ഡൺ നമ്മൾ അതിനുവേണ്ടി കൊടുത്ത വർക്ക് കൂടുതലുമാണെങ്കിൽ സി ഒ പി എന്ത് ചെയ്യും? കുറയും. അപ്പൊ സി ഒ പി ഓഫ് റെഫ്രിജറേറ്റർ മീൻസ് ഇസ് എ റേഷ്യോ ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ്, അതിനാണ് റെഫ്രിജറേറ്റിംഗ് എഫക്ട് എന്ന് പറയുന്നത്, എത്ര മാത്രം ഹീറ്റിനെയാണ് അബ്സോർബ് ചെയ്തത്, ടു ദ വർക്ക് ഡൺ അതിൽ എത്ര വർക്ക് കൊടുത്തു. അപ്പൊ ക്യൂ ടു ബൈ ഡബ്ല്യു. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ടു ബൈ ഡബ്ല്യു. നമുക്ക് എന്ത് കൊടുക്കാം? ക്യൂ വൺ മൈനസ് ക്യൂ ടു. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചറിന്റെ ടേംസിൽ സി ഒ പി റെഫ്രിജറേറ്റർ എഴുതാം. ക്യൂ ടുവിന് പകരം എന്ത് കൊടുക്കാം? ടി ടു. ക്യൂ ടു മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ ടി ടു അല്ലേ, ക്യൂ ടു അബ്സോർബ് ചെയ്യുന്നത് ടി ടു ടെമ്പറേച്ചറിൽ നിന്നാണ്. അപ്പൊ ടി ടു ബൈ ക്യൂ വൺ പകരം കൊടുക്കാം ടി വൺ മൈനസ് ടി ടു. അപ്പൊ സി ഒ പി ഓഫ് റെഫ്രിജറേറ്ററിന്റെ രണ്ട് ഇക്വേഷൻ കിട്ടി. ക്യു ടു ബൈ ക്യു വൺ മൈനസ് ക്യൂ ടു, ഓർ സി ഒ പി ഓഫ് റെഫ്രിജറേറ്റർ ഈസ് ഇക്വൽ ടു ടി ടു ബൈ ടി വൺ മൈനസ് ടി ടു. ഇതാണ് ഒരു കോയഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഓഫ് എന്ന് പറയുന്ന റെഫ്രിജറേറ്റർ വരുന്നത്. അപ്പോൾ എത്ര എപ്പോഴും കൊടുക്കുക? ന്യൂമറേറ്റർ ലോ ടെമ്പറേച്ചറും ഡിനോമിനേറ്റർ ഹൈ ടെമ്പറേച്ചർ മൈനസ് ലോ ടെമ്പറേച്ചർ. കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ സിസ്റ്റത്തിൽ സിസ്റ്റം നമ്മൾ ഇതാണ് നമ്മുടെ റൂമാണ് നമ്മുടെ സിസ്റ്റം എങ്കിൽ ആ സിസ്റ്റത്തിനകത്ത് ടെമ്പറേച്ചർ എപ്പോഴും അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിനേക്കാൾ കുറയ്ക്കണം. അതുകൊണ്ട് ന്യൂമറേറ്റർ എപ്പോഴും എന്ത് വരുന്നു? ലോ ടെമ്പറേച്ചറും ഡിനോമിനേറ്റർ ഹൈ ടെമ്പറേച്ചർ മൈനസ് ലോ ടെമ്പറേച്ചർ. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ദ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഓഫ് എ റെഫ്രിജറേറ്റർ. അപ്പൊ ഇത് നമ്മൾ ആദ്യം പറഞ്ഞത് ഹീറ്റ് എഞ്ചിൻ, രണ്ടാമത് നമ്മൾ പറഞ്ഞതാണ് റെഫ്രിജറേറ്റർ, മൂന്നാമത് നമ്മൾ പറയുന്നത് പമ്പ്. സെയിം വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് ഒരു റെഫ്രിജറേറ്ററും പമ്പും. പമ്പിന്റെ ഉദ്ദേശം എന്ന് പറയുന്നതും ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് എവിടെ കൊടുക്കുക? ഹൈ ടെമ്പറേച്ചർ ബോഡിയിലേക്ക് കൊടുക്കുക. വീണ്ടും നമ്മൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഹോട്ട് ബോഡി മെയിൻറ്റെയിൻ ടെമ്പറേച്ചർ ടി വൺ. അപ്പൊ ടി വൺ എന്ന് പറയുന്ന ടെമ്പറേച്ചറിലാണ് ഹോട്ട് ബോഡി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ദ കോൾഡ് ബോഡി ഈസ് മെയിൻറ്റെയിൻ ആ ടെമ്പറേച്ചർ ടി ടു. കോൾഡ് ബോഡി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ ആണ് ടി ടു. ഇതിന്റെ നടുക്കാണ് ആര് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഒരു ഹീറ്റ് പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നു. സെയിം ഫിനോമിന, ഹീറ്റ് പമ്പ് എന്ത് ചെയ്യുന്നു? ക്യൂ ടു എമൗണ്ട് ഓഫ് ഹീറ്റിനെ ലോ ടെമ്പറേച്ചർ ബോഡിയിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നു. അത് അബ്സോർബ് ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്? ഒരു വർക്ക് നമ്മൾ കൊടുക്കണം. അപ്പൊ എക്സ്റ്റേണൽ ഏജൻസി എന്ന് പറയുന്ന നമ്മുടെ വർക്കാണ്, ആ വർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതിന്റെ സഹായത്തോടു കൂടി ക്യൂ ടു എമൗണ്ട് ഓഫ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഡെലിവറി ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ക്യൂ എൺ എമൗണ്ട് ആണ്. ക്യൂ എൺ എമൗണ്ട് ഓഫ് ഹീറ്റ് ഇസ് ഡെലിവേർഡ് ടു ദ ഹോട്ട് ബോഡി. അപ്പൊ ഇവിടുന്ന് നമ്മൾ ആദ്യം വന്ന ക്യൂ ടുവും ഇവിടുത്തെ കൊടുത്ത വർക്ക് എന്തായിട്ടാണ് മാറും? ഹീറ്റ് ആയിട്ട് മാറും. ആ ഹീറ്റും കൂടെ ചേർന്നാണ് എവിടോട്ട് സപ്ലൈ ചെയ്യുന്നത്? ക്യൂ എൺ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ക്യൂ ടു പ്ലസ് ഡബ്ല്യു അല്ലേ. അപ്പൊ ക്യൂ എൺ ഈസ് ഈക്വൽ ടു ഇവിടെ നിന്ന് വരുന്ന ക്യൂ ടുവും ഇവിടെ നമ്മൾ കൊടുത്ത വർക്കും കൂടെ ചേർന്നാണ് എവിടോട്ട് ചെല്ലുന്നത്? ഹോട്ട് ബോഡിയിലേക്ക് റിജക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ നമുക്ക് ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഈ ക്യൂ ടു പുറത്ത് വരുമ്പോൾ എന്താ മൈനസ് ആവും? ക്യൂ വൺ മൈനസ് ക്യൂ ടു അല്ലേ. ഇനി നമുക്ക് എന്ത് കാണണം? കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഫോർ എ പമ്പ് കാണണം. ഒറ്റ വ്യത്യാസമുള്ളൂ, രണ്ട് സൈക്കിളും സെയിം ആണ്, സെയിം വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് അത് രണ്ടും വന്നത്. എന്നാൽ ഒറ്റ വ്യത്യാസമാണ് ഇവിടെ നമ്മുടെ സിസ്റ്റം ഹോട്ട് ബോഡി ആയിട്ട്. മറ്റേതായിരുന്നു? നമ്മുടെ റൂമാണ് നമ്മുടെ സിസ്റ്റം എങ്കിൽ ആ റൂമിലെ ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിനേക്കാൾ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ എന്ത് ഫംഗ്ഷൻ ആയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ റൂം അനുസരിച്ച് എനിക്ക് ഈ റൂമിലേക്ക് ഒരുപാട് ഹീറ്റ് വേണം, അതായത് ഇവിടെ ഭയങ്കര തണുപ്പാണ് പക്ഷെ എനിക്ക് എന്ത് വേണം? ഇവിടെ കുറച്ച് ഹീറ്റ് വേണം. അപ്പൊ എന്താ, ലോ ടെമ്പറേച്ചർ നിൽക്കുന്ന ഒരു ബോഡിയിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് എവിടോട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക? നമ്മുടെ സിസ്റ്റം ഇതാ ഈ റൂമാണെങ്കിൽ ഈ റൂമിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. റൂം ഓൾറെഡി ടെമ്പറേച്ചർ കൂടി നിൽക്കുകയാണ്, അവിടേക്ക് വീണ്ടും വീണ്ടും എന്ത് ഹീറ്റിനെ എന്ത് ചെയ്യുക? സപ്ലൈ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഇവിടേക്ക് ഹീറ്റ് കൂട്ടിക്കൊണ്ടുവരികയാണ്. ഒരു ലോ ടെമ്പറേച്ചറിൽ നിന്ന്
ഹീറ്റിനെ എവിടേക്ക് കൊടുക്കുകയാണ്, ഹൈ ടെമ്പറേച്ചറിലേക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ സിസ്റ്റം ഒന്ന് മാറി. നേരത്തെ നമുക്ക് വേണ്ടത് എന്താണ്, ഇവിടെ ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന എന്നുള്ളതിന് പകരം പമ്പ് വന്നപ്പോൾ ഇവിടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്താണ്, ഹൈ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ സി ഒ പി ഓഫ് പമ്പിനകത്ത് നമ്മൾ റേഷ്യോ ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഡെലിവർ, നമ്മുടെ സിസ്റ്റത്തിലേക്ക് എത്ര ഹീറ്റ് ഡെലിവർ ചെയ്തു എന്നാണ് നോക്കുന്നത്, അത് ക്യൂ ആണ്. അപ്പൊ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഡെലിവേർഡ് ടു ദ സിസ്റ്റം ടു ദ വർക്ക് ഡൺ, മറ്റേ റെഫ്രിജറേറ്റർ എന്തായിരുന്നു, ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ആണെങ്കിൽ നമ്മുടെ റൂമിൽ നിന്ന് എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. ഇനി നമുക്ക് വരേണ്ടത് എന്താണ്, നമുക്ക് ഇവിടെ ഹീറ്റ് ഹോട്ട് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഹീറ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഒരു ഹോട്ട് കൂടിയാക്കി നമ്മൾ എപ്പോഴും നിർത്താം. അപ്പൊ അതിനെന്ത് ചെയ്യണം, ഹീറ്റ് ഇങ്ങോട്ട് വരണം. അപ്പൊ എത്രമാത്രം ഹീറ്റ് ഡെലിവർ ചെയ്തു, ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഡെലിവേർഡ് ടു ദ വർക്ക്, അതിൽ എത്രമാത്രം വർക്ക് ചെയ്തു, അതാണ് സി ഒ പി ഓഫ് പമ്പ്. അപ്പൊ ഇതൊരു ക്യൂ വൺ, ക്യൂ വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുണ്ട് എന്താ, ക്യൂ വൺ എന്ന് പറയുന്നത് ക്യൂ വൺ ബൈ ഡബ്ല്യൂ. അപ്പൊ ക്യൂ വൺ ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഇക്വേഷൻ എന്താ, ക്യൂ വൺ മൈനസ് ക്യൂ ടു. അപ്പൊ സി ഒ പി ഓഫ് പമ്പിനുള്ള ഇക്വേഷൻ കിട്ടി ക്യൂ വൺ ബൈ ക്യൂ വൺ മൈനസ് ക്യൂ ടു. ടെമ്പറേച്ചറിന്റെ ടേംസ് എഴുതി കഴിഞ്ഞാൽ ക്യൂ വണ്ണിന് പകരം ടി വൺ, ഇവിടെ ക്യൂ വൺ പകരം ടി വൺ, ക്യൂ ടുന് പകരം ടി ടു. അപ്പൊ സി ഒ പി ഓഫ് പമ്പ് എന്ത് കിട്ടി, സി ഒ പി ഓഫ് പമ്പ് ഈസ് ഈക്വൽ ടു ടി വൺ ബൈ ടി വൺ മൈനസ് ടി ടു. ഓക്കെ, അപ്പൊ ഹൈ ടെമ്പറേച്ചർ ബൈ ഹൈ ടെമ്പറേച്ചർ മൈനസ് ലോ ടെമ്പറേച്ചർ. റെഫ്രിജറേറ്റർ എന്തായിരുന്നു, ലോ ടെമ്പറേച്ചർ ബൈ ഹൈ ടെമ്പറേച്ചർ മൈനസ് ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ ഒരു പമ്പിന്റെ സി ഒ പി എന്ന് പറഞ്ഞാൽ എന്താ, ഹൈ ടെമ്പറേച്ചർ ബൈ ലോ ടെമ്പറേച്ചർ മൈനസ് ഹൈ ടെമ്പറേച്ചർ. നൊട്ടേഷൻ എപ്പോഴും ശ്രദ്ധിച്ചോണം. ഇവിടെ എല്ലാം നമ്മൾ എടുത്തിരിക്കുന്നത് ടി വൺ ഗ്രേറ്റർ ദാൻ ടി ടു ആണ്, അതുകൊണ്ടാണ് ഇക്വേഷൻ ഈ രീതിയിൽ വന്നത്. ഓർത്തോണം, ടി വൺ ഗ്രേറ്റർ ദാൻ ടി ടു ആണ്. അപ്പം ഇവിടെ ലോ ടെമ്പറേച്ചർ, അപ്പൊ എപ്പോഴും പമ്പിന്റെ കേസ് വരുമ്പോൾ ഓർക്കണം, ന്യൂമറേറ്റർ ഹൈ ടെമ്പറേച്ചറും ഡിനോമിനേറ്റർ ഹൈ ടെമ്പറേച്ചർ മൈനസ് ലോ ടെമ്പറേച്ചർ. റെഫ്രിജറേറ്റർ വരുമ്പോൾ ന്യൂമറേറ്റർ എപ്പോഴും ലോ ടെമ്പറേച്ചറും ഡിനോമിനേറ്റർ എപ്പോഴും ഹൈ ടെമ്പറേച്ചർ മൈനസ് ലോ ടെമ്പറേച്ചർ, ഈ കൺസെപ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, മൂന്ന് കാര്യങ്ങളുടെയും എഫിഷ്യൻസി, എയ്റ്റേജിന്റെ വരുമ്പോൾ നമ്മൾ എഫിഷ്യൻസി ആയിട്ടാണ് പറയുന്നത്, അതിന്റെ ടി വൺ മൈനസ് ടി ടു ബൈ ടി വൺ. റെഫ്രിജറേറ്ററിന്റെ സി ഒ പി നമുക്ക് കിട്ടി ടി ടു ബൈ ടി വൺ മൈനസ് ടി ടു. ആൻഡ് പമ്പിന്റെ സി ഒ പി നമുക്ക് കിട്ടി ടി വൺ ബൈ ടി വൺ മൈനസ് ടി ടു. ഈ സി ഒ പി ഓഫ് പമ്പും എഫിഷ്യൻസിയും കൂടെ നോക്കിയേ രണ്ടിന്റെ ഇക്വേഷൻ വേണ്ടത് കേട്ടോ, ഇതിന്റെ റെസിപ്രോക്കൽ എഫിഷ്യൻസി ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും, സി ഒ പി ഓഫ് പമ്പ്. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ അറിഞ്ഞാൽ അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, പമ്പിന്റെ സി ഒ പി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ എ ഹീറ്റ് എഞ്ചിൻ, റെഫ്രിജറേറ്റർ ആൻഡ് എ ഹീറ്റ് പമ്പ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പല എക്സാമിനും ചോദിച്ചതാണ്, സി ഒ പി ഓഫ് എ ഹീറ്റ് പമ്പ്, ഒരു ഹീറ്റ് പമ്പിന്റെ സി ഒ പി എന്ന് പറയുന്നത് വൺ പ്ലസ് സി ഒ പി ഓഫ് എ റെഫ്രിജറേറ്റർ, ഒരു റെഫ്രിജറേറ്ററിന്റെ സി ഒ പിയേക്കാൾ ഒന്ന് കൂടുതലായിരിക്കും. ഇപ്പം സി ഒ പി ഓഫ് റെഫ്രിജറേറ്റർ അഞ്ച് കിട്ടിയാൽ ഹീറ്റ് പമ്പിന്റെ സി ഒ പി ആറായിരിക്കും. അപ്പൊ അത് നമുക്കൊന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ സി ഒ പി ഓഫ് എ റെഫ്രിജറേറ്റർ, ഒരു റെഫ്രിജറേറ്ററിന്റെ സി ഒ പി. നമുക്കറിയാവല്ലോ നമ്മുടെ ഹൈ ടെമ്പറേച്ചർ ടി വണ് ലോ ടെമ്പറേച്ചർ ടി ടു എന്ന് എടുക്കാം. അപ്പൊ ടി വൺ ഗ്രേറ്റർ ദാൻ ടി ടു ആണെങ്കിൽ സി ഒ പി ഓഫ് എ റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, എന്താ സി ഒ പി ഓഫ് എ റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചർ ബൈ ഹൈ ടെമ്പറേച്ചർ മൈനസ് ലോ ടെമ്പറേച്ചർ. അപ്പൊ ലോ ടെമ്പറേച്ചർ ഏതാണ്, ടി ടു ബൈ ഹൈ ടെമ്പറേച്ചർ ടി വൺ മൈനസ് ടി ടു ആണല്ലോ. ആഡ് ഇൻ വൺ ഓൺ ബോത്ത് സൈഡ്സ്, ഒരു വണ്ണ് കൊണ്ട് രണ്ട് സൈഡും ആഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് വൺ പ്ലസ് സി ഒ പി ഓഫ് റെഫ്രിജറേറ്റർ ഈസ് ഈക്വൽ ടു ടി ടു ബൈ ടി വൺ മൈനസ് ടി ടു പ്ലസ് എന്ന് വരും വൺ. അപ്പൊ വൺ പ്ലസ് സി ഒ പി ഓഫ് റെഫ്രിജറേറ്റർ ഈസ് ഈക്വൽ ടു, ആ ഇവിടെ ടി ടു ഉണ്ട്, നമ്മൾ എൽ സി എടുക്കുക, എൽ സി എടുക്കാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ടി ടു ഇൻറ്റു വൺ ടി ടു, ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വണ്ണെന്നുണ്ട്. അപ്പൊ ടി ടു ഇൻറ്റു വൺ ടി ടു പ്ലസ് വൺ ഇൻറ്റു ടി വൺ മൈനസ് ടി ടു ടി വൺ മൈനസ് ടി ടു ബൈ എന്തുകൊണ്ട് ഡിനോമിനേറ്റർ ഉള്ളത് ടി വൺ മൈനസ് ടി ടു. എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും, ഇവിടുത്തെ പ്ലസ് ടു ടു ഇവിടുത്തെ മൈനസ് ടി ടു എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ വൺ പ്ലസ് സി ഒ പി ഓഫ് റെഫ്രിജറേറ്റർ ഈസ് ഈക്വൽ ടു എന്ത് വരും, ടി വൺ ബൈ ടി വൺ മൈനസ് ടി ടു. എന്ത് പോയി ടി വൺ ബൈ ടി വൺ മൈനസ് ടി ടു, നോക്കിയേ ടി വൺ ഹൈ ടെമ്പറേച്ചർ അല്ലേ, ഹൈ ടെമ്പറേച്ചർ ബൈ ഹൈ ടെമ്പറേച്ചർ മൈനസ് ലോ ടെമ്പറേച്ചർ, തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു അതാണ് സി ഒ പി ഓഫ് എന്ത് പമ്പ്. അപ്പോൾ വൺ പ്ലസ് സി ഒ പി ഓഫ് റെഫ്രിജറേറ്റർ ഈസ് ഈക്വൽ ടു ആരുടെ സി ഒ പി കിട്ടി, സി ഒ പി ഓഫ് പമ്പ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എപ്പോഴും ഹീറ്റ് പമ്പിന്റെ സി ഒ പി ആരുടെ സി ഒ പി യെക്കാൾ കൂടുതലായിരിക്കും, റെഫ്രിജറേറ്ററിന്റെ സി ഒ പി യെക്കാൾ ഒന്ന്
കൂടുതൽ ആയിരിക്കും അപ്പോൾ നമുക്ക് ഒരു ചോദ്യത്തിൽ സിഒപി റെഫ്രിജറേറ്റർ 4 കിട്ടി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല സിഒപി ഓഫ് പമ്പ് എന്ന് പറയുന്നത് എത്രയായിരിക്കും 5 കാരണം അവിടെ നമ്മൾ എത്രമാത്രം ഹീറ്റ് ഡെലിവറി ചെയ്യുന്നു അതിന്റെ അളവ് എപ്പോഴും കൂടുതലാണ് എന്നാൽ റെഫ്രിജറേറ്ററിൽ നമ്മൾ എടുക്കുന്ന ന്യൂമറേറ്ററിൽ എത്രമാത്രം ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യും അതിന് എത്ര വർക്ക് വേണം അപ്പൊ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ് ടു ദ വർക്ക് ഡൺ ആണ് റെഫ്രിജറേറ്റർ മറ്റിനകത്ത് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഡെലിവേർഡ് ടു ദ വർക്ക് ഡൺ ആണ് ഹീറ്റ് പമ്പ് അപ്പൊ പൊതുവെ ന്യൂമറേറ്റർ എപ്പോഴും കൂടി നിൽക്കുന്ന ആൾക്കാരായിരിക്കും പമ്പിനാണ് അതുകൊണ്ടാണ് പമ്പിന്റെ സിഒപി ആരേക്കാൾ കൂടുതലായിരിക്കും റെഫ്രിജറേറ്ററിന്റെ സിഒപിയേക്കാൾ ഒന്ന് കൂടുതലായിരിക്കും ഇതാണ് സിഒപി ഓഫ് പമ്പും സിഒപി റെഫ്രിജറേറ്ററും തമ്മിലുള്ള റിലേഷൻ നമുക്ക് ചോദിച്ചാൽ എങ്ങനെ സിഒപി ഓഫ് പമ്പ് സിഒപി ഓഫ് റെഫ്രിജറേറ്ററിനേക്കാൾ ഒന്ന് കൂടുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ഡെറിവേഷൻ ഒരു 4 മാർക്കിനോ 5 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും ഓക്കെ